ഇട്ടിരിക്കുന്നതിൽ ഇപ്പൊ അണിഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഏറ്റവും വില കൂടിയ വസ്തു. വീട്ടിലൊക്കെ ചെന്ന അമ്മയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ചോദിച്ചു തന്നില്ലെങ്കിൽ ചോദിച്ചു മേടിക്കും. വിഷു ആഘോഷിക്കാറുണ്ട്, അങ്ങനെ കണിയായിട്ടും അങ്ങനെ കാണാറില്ല. ഡെയിലി കാശ് വയ്ക്കണ കാരണം പിന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ? ഞാൻ അതും ചെയ്തു, അത് ചെയ്തപ്പോൾ ഇടതു വശത്തിരിക്കുന്ന ടേബിളിലിരിക്കുന്ന കാമുകൻ കാമുകിയോട് പറഞ്ഞു, ആ ലിവറിങ് എടുക്കൂ കരളയെന്ന് അതെൻ്റെ ഭാര്യ കേട്ടു. വലതുവശത്തിരിക്കുന്ന ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ആ ഷുഗറിങ് എടുക്കൂ പഞ്ചാരയെന്ന് അതെൻ്റെ ഭാര്യ കേട്ടു. അവളെ ചോദിച്ചു, നിങ്ങൾക്ക് എന്നോടൊന്നും പറയാനില്ലേ? ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ആ ബീഫിങ് എടുക്കടി പോത്തയെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, യാത്രക്കിടയിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് വന്നിരുന്നാൽ എന്തു മനസ്സിലാക്കണം? നിങ്ങൾക്ക് പ്രായമായി എന്ന് മനസ്സിലാക്കണം. കാരണം ഞാൻ പറയാം, ഒരിക്കലും സുന്ദരികളായ പെൺകുട്ടികൾ അല്ലെങ്കിൽ അവനവന് ഇത്തിരി ചളുപ്പ് തോന്നും, സുന്ദരനായ പെൺകുട്ടി അവർ മാക്സിമം അവോയ്ഡ് ചെയ്യുള്ളൂ. എപ്പ ധൈര്യമായിട്ട് ആസിഫിന്റെ അടുത്ത് വന്നിരുന്നു, അപ്പൊ ധൈര്യമായിട്ടിരിക്കും. കാരണം നമ്മൾ പ്രായമുള്ള ആൾക്കാരുടെ അടുത്ത് വെച്ചിട്ട് ആ ഞാനും ഇരിക്കും. പ്രശ്നം ഇത് സുന്ദരികളായ കുട്ടികളുടെ കാര്യം തനിക്ക് ഇതിന് വലിയ ഐഡിയ ഇല്ല. I am the answer. In this house of my wife and daughter, you will not see any minute of the today. എന്റെ ഒരു സിനിമയിലെ ഡയലോഗ് അല്ലേ? ചേട്ടന്റെ സിനിമയിലെ ഡയലോഗ് ആണ്. ഏത് സിനിമയിലെ? അത് ചിത്രത്തിലെ ഡയലോഗ് ആണ്. അതെ അതെ. വേറൊരു ഡയലോഗ് പറയൂ. നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ സിനിമയിലെ ഡയലോഗ് താങ്ക് യു പറഞ്ഞല്ല, അത് നിങ്ങളുടെ അത്രയും ഹൃദയ വിശാലതയൊന്നും എനിക്കില്ല. ഉൾക്കൊണ്ടിട്ട ആളാണ് ഞാൻ. നിവിനാണെങ്കിലും ഇപ്പോൾ ചൊവീനയാണെങ്കിലും, സോ ഹാപ്പി ഫോർ ദം. ആൻഡ് ദേ ഹാവ് ഡൺ സോ മെനി വണ്ടേഴ്സ് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. കീപ് റോക്കിംഗ്, കീപ് ഗോയിങ്, ഗോഡ് ബ്ലസ്. താങ്ക് യു. പുള്ളിക്ക് അവാർഡ് കിട്ടിയാലും എനിക്ക് അവാർഡ് കിട്ടിയാലും പുള്ളി തന്നെയാണ് വന്ന് സ്കോർ ചെയ്തിട്ട് പോകുന്നത്. ചേട്ടാ എന്താ പേര്? എന്റെ പണിക്കൻ സാറ്. പണിക്കൻ സാറ് പ്രേമിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ടോ? ഉണ്ട്. കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ പ്രണയിച്ചു, എന്നെ അവള് ചതിച്ചു. പിന്നെ വേറെ ഞാനെന്റെ തുടർച്ചയായി പറ്റുക പറയുന്ന വലിയ കാര്യമല്ലേ. അവന്റെ ഏറ്റവും മനോഹരമായ ബർത്ത്ഡേസിൽ ഒന്നായിരിക്കും നമുക്കിടെ കൂടെ ആഘോഷിക്കാൻ പറ്റിയെന്നുള്ളത്. തന്റെ കടുത്ത ആരാധകൻ കൂടിയായ പിറന്നാളുകാരനോട് മമ്മൂട്ടിക്ക് പറയാനുണ്ടായിരുന്നത് ഇത്ര മാത്രം. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി 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 ബർത്ത്ഡേ ബർത്ത്ഡേ. കേരള പോലീസ് ആകാനുള്ള മിനിമം യോഗ്യത എന്താണ്? SSLC. മലയാളത്തിൽ ഷാജോണ് ഭീഷണിയാകാൻ സാധ്യതയുള്ള നായകൻ? കരടി. അടുത്ത ജന്മത്തിൽ ഒരു മൃഗമായാൽ ഏത് മൃഗമാകും? കുരങ്ങൻ. രണ്ട് ജന്മത്തിലും അതാകാൻ പറ്റുമോ?